ഇതാണ് കേട്ടോ നയമ്പ. നയമ്പ് എന്ന് പറയുന്നത് വലിയ ഏറ്റവും വലിയ നയമ്പാണ്. ഏറ്റവും പുറയെന്ന് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. മലയുടെ മല തുഴയുന്ന ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ രാഹുൽ ആറന്മുള. നയമ്പും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആറന്മുള സദ്യ കഴിക്കാൻ പോകാം കേട്ടോ. നമ്മുടെ കൈ നയമ്പൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ. കാരണം നമുക്ക് ഇന്ന് നമ്മുടെ ഈ വള്ളത്തെ കയറി അങ്ങനെ കഴിക്കാൻ പോകാം. പണവ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എന്ത് ചെയ്യടാ മാത്രം പറയുന്നു. അതെ, നമ്മൾ ഏത് വള്ളത്തിലാണ് പോകുന്നത്? ഇടയാറന്മുള കയറൊക്കെ. അപ്പം ഇതേ കയറി അമ്പലത്തിലോട്ട് പോവാം. നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര വെയിലാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര വില. അപ്പൊ ഭയങ്കര നട്ട് നല്ല പഴുത്ത് നിൽക്കുക. ഇപ്പൊ അതേന്ന് അറിയത്തില്ല, പക്ഷെ എടുത്തു വന്നിട്ടുണ്ട്. എന്താ എനിക്ക് അറിയത്തില്ല. രാഹുൽ ആർമ്മ എനിക്ക് സാധനത്തിന് വരുന്നത് വണ്ടി. അതെ, നിൽക്കുന്ന സാധനത്തിന്റെ പേരാ. അത് നിന്ന് തുഴല്ലേ. എന്ത് ഈ വെള്ളം കൊഴിക്കുന്ന ചൂട് തണുപ്പിക്കാനാണോ? ഭയങ്കര ഇതാണ് കേട്ടോ രാഹുൽ ആർമ്മുള. ഞങ്ങളുടെ കോളേജിൽ പഠിച്ചതാ. ഈ നിൽക്കുന്ന അത് കാറ്റുമറ അവിടെ അവിടെ നിൽക്കാനാ. അവിടെ നിന്നാണ് പാട്ട് പാടുന്നത്. ഓ, വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് പാടുന്നത് അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമല്ലേ. അങ്ങ് അറ്റം വരെ ഇരിക്കത്തില്ലേ? അങ്ങ് അറ്റം വരെ ഇരിക്കും. അതിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന സ്ഥാനത്തിന് വരുന്നത്, അതിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന സ്ഥാനത്തിന് വരുന്നത് ഗോൾഡ് ഗോൾഡ് സാധനം വെക്കുന്നത്. എന്ത് മറയോ? കൂമ്പോ മറ. അത് വെച്ചില്ലല്ലോ. ഓ, വെച്ചല്ലേ. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇത് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന സാധനത്തിന് വരുന്നത് ഗോൾഡ് കാണുന്നത് കൂമ്പുമറ എന്ന പമ്പയാറ്. ഇവിടെ വെള്ളമില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ഇറങ്ങി ഉന്തണ്ടി വരുമെന്നൊക്കെ പറയുന്നു. ഇപ്പം നമ്മളിവിടുന്ന് തുഴഞ്ഞ് പോയി ആറന്മുള അമ്പലത്തിൽ കയറി അവിടുന്ന് വരുവായിട്ട് സ്വീകരിച്ച് എന്നിട്ട് നമ്മൾ എന്നിട്ട് ആ ബാക്കി പരിപാടി കാണിക്കാം. ഓ, ഇതിന്ന് അധികം പേരില്ല കേട്ടോ തുഴയാന്. എക്സ്പീരിയൻസ് കേട്ടോ. ഭയങ്കര വെയില കേട്ടോ. ഭയങ്കര വെയില. ഇപ്പൊ സമയം സമയം 12 മണി. പരിപാടി ഇവിടുന്ന് കൊടുത്ത് നമ്മളെ വിടും ആറന്മുള അമ്പലത്തിലോട്ട്. അവിടുന്ന് വീണ്ടും ഒരു വരും. ഭയങ്കര വൈബാട്ടോ. വല്ലാത്ത രസമാണ്. ഭയങ്കര വൈബ. ഞാൻ കുറച്ച് തുഴഞ്ഞു. പക്ഷെ ഭയങ്കര രസമാണ്. നിങ്ങൾ തുഴച്ചു കഴിഞ്ഞ് 1 കിലോമീറ്റർ തുഴഞ്ഞ് ഞാൻ അമ്പലത്തിൽ എത്തിയാണ്. ഇവിടെ നമ്മൾ സ്വീകരിക്കാനുള്ള വഴിപാട് വരെ വന്നിരിക്കും. സീനായിരുന്നു കേട്ടോ. സീൻ അത് വെയിലത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഇടയ്ക്ക് വെള്ളം ഒന്ന് പൊതഞ്ഞു. അപ്പൊ ചാടി ഇറങ്ങി കുന്തി കണ്ട് വേറെ വെള്ളം വേറെ ബോട്ട് ഇറങ്ങി. ഇതാണ് ചാടി ഇറങ്ങിയാണോ? അതെ, ഇവന്റെ ഇവന്റെ എടുക്ക് എടുക്ക് വെള്ളത്തിൽ ചാടിയ മുണ്ടഴുകി പോയി.
കിട്ടി ഓടുന്നത് ഓടിക്കയറുമല്ലേ കല്ല് പഴുത്തു കിടക്കുന്നോണ്ട്. ഇത് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന വഴിപാട് പേര് മോനെ കല്ലൊക്കെ പഴുത്ത് ഡെയിലി കയറുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ദക്ഷിണ വാങ്ങിക്കോട്ടോ. അവിടുന്ന് വിട്ടവർ തന്നെ ഇവിടെ വന്ന് ദക്ഷിണ നനഞ്ഞായിരുന്നു. അപ്പൊ നമ്മളിതിങ്ങനെ സ്വീകരിച്ച് വലത്ത് വെച്ച് നടയിൽ പോകും, വന്നിട്ട് അവിടുന്ന് പിന്നെ സദ്യ കഴിക്കാൻ പോവുക എന്നാ പറഞ്ഞെ. ഇവിടെ ഇങ്ങനെ വന്ന് വലം വെച്ച് പാടി ഇവിടെ വന്ന് നിർത്തുക, എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. വഴിപാട് പ്രശസ്തമായ ആറന്മുള കണ്ണാടി. ഇതാട്ടെ ഫുൾ ഐറ്റംസ് ഇവിടെ വിളമ്പുന്നത്. ഇത് ഭഗവാൻ വെച്ചേക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. പൈസാണ് കേട്ടോ സദ്യ. ഇതുവരെ ഫുൾ ഐറ്റംസ് ആയിട്ടില്ല. ആദ്യം തന്നെ കരിമ്പുണ്ട്, പിന്നെ ഇതെന്തുവാ അടയുണ്ട്, ഇതെന്തുവാ ഉണ്ണിയപ്പം പരിപ്പ് വട, അവല് മലര്, പിന്നെ പഴം പപ്പടം, പിന്നെ തോരൻ, സാധാ ഐറ്റംസ്, ചമ്മന്തി, നാരങ്ങ. ടോട്ടൽ എത്ര ഐറ്റംസാ? ടോട്ടൽ 74 ഐറ്റം. പക്ഷെ എല്ലാം കിട്ടത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം കിട്ടത്തില്ലെന്നല്ലേ പറഞ്ഞേ? കിട്ടും, നമ്മൾ ചോദിച്ചു മേടിക്കുന്നതിനനുസരിച്ച്. കരിമ്പ് 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 വെച്ചൊരു പാട്ടുണ്ടായിരുന്നല്ലോ. നിന്റെ കരിമ്പ് കരിച്ചെടുക്കുന്നുണ്ട്. ഉണ്ണിയപ്പം വാങ്ങ വരെയൊക്കെ ഇത്ര ഉള്ളോ. പാടി വാങ്ങിക്കല്ലേ? ഓ പിന്നെ എണ്ണിച്ചിരിക്കട്ടോ പാടി വാങ്ങിക്കാനായിട്ട്. എല്ലാ സാധനവും പാടി വാങ്ങിക്കണം. നമ്മളെ നമ്മളെ വന്ന ഗ്രൂപ്പ്. നീ പാടാ എന്തിനു വാങ്ങിക്കോടാ? പാടുന്നതിന് മുന്നേ കൊണ്ടുപോകുന്ന
എന്താ പറഞ്ഞേ? ഭഗവാന്റെ അവിടെ വിളക്കിന്റെ അവിടെ അതിന് പാടുമല്ലേ? അത് അത് പറയുന്ന പാടി ചോദിക്കും. ഭഗവാന്റെ അവിടെ ആദ്യം വിളമ്പു, കണ്ടിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് മതി, ഭഗവാന്റെ വിളമ്പിട്ട് നമുക്ക് വള്ളക്കാർക്ക് ആദ്യം കൊടുക്കും. വള്ളക്കാർക്ക് കൊടുത്തിട്ട് പിന്നെ എല്ലാവർക്കും അവർക്ക് കൊടുക്കും. അവിടെ ആദ്യം എടുത്തോളൂ, എന്നിട്ട് ഇങ്ങോട്ട് അഭിഷേകം. അഭിഷേകം വരിപാട് പോലെ കേട്ടോ കൊടുക്കുന്നേ. ഭഗവാൻ കഴിച്ച ചോറാണോ പറയുന്നത്? ഭഗവാന്റെ ചോറ്. ഭഗവാൻ ഇവിടുത്തെ അരവണ പായസം. ഇതെന്തോ അരവണല്ലേ? അരവണ അരവണ ചോറ് പപ്പടം വെച്ച് പൊടിച്ചു കൊടുക്കണം. ചോദിക്കുന്നത് വെളുത്തുള്ളി അച്ചാറ് കേട്ടോ അല്ലേ? അല്ലേ നമുക്ക് ഇവൻ പാടത്തില്ല, അവിടെ സാധനം വരത്തില്ല. കടല പായസം. ഇതെന്താ പായസം? ഏഹ് ഹലോ, ഇടയ്ക്ക് ഒരു പാളത്തൈര് ആകാശശാന്തി മുഖി മാറി വരും.
68 വെള്ളത്തിനകത്ത് ഓൾറെഡി ഒരു രസം കഴിച്ചിട്ട് പോയി. ഇതന്നെ വെഞ്ചാമൻ മീശമാട്ടോ ഇത് പാടി പാടാ വീശനും വെള്ളിക്കിണ്ടിയിലെ പാലും പഞ്ചസാരയും ചേർത്താലോ? പാലും പഞ്ചസാരയാ വെള്ളിക്കിണ്ടിക്ക്. അടുത്ത ഓട്ടിണ്ടിക്ക് അത് പാല് മതിർന്നാല് നെയ്യും തേനും ശർക്കരയും പാല് പഞ്ചസാരാജ നെയ്യും തേനും ശർക്കരയും കിട്ടിയിട്ടുണ്ടോ? എന്ത് അവസാനം കാണിച്ചുള്ള പിന്നെ അതൊരു സ്തുതി പറഞ്ഞ് കഴിച്ചതിനെ സദ്യ എന്നതിനെ സ്തുതി പറഞ്ഞ് നിർത്തുന്ന ആ പരിപാടി. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വെളി ഇറങ്ങിയാണ് ഒരു സൗണ്ട് കഴിക്കുന്ന ഓരോരോ വിഭവങ്ങൾ ഓരോ പരിപാടി അവരെ വള്ളക്കാർ പാടി വാങ്ങിക്കുക. കുറേ ഇരുന്നവരൊക്കെ പാടി വാങ്ങിച്ച് നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ കഴിച്ചു. കഴിച്ചിട്ടൊന്നും എനിക്ക് തൊഴാനേ അറിയത്തു.
ഇടയ്ക്ക് ബോട്ടെന്ന് താന്നായിരുന്നു കേട്ടോ, അപ്പൊ പണം ചാടി ഇറങ്ങി മുണ്ടെന്ന് പോയായിരുന്നു. ക്യാമറ ഓണാക്കാൻ പറ്റിയില്ല, അത് മാത്രം തമ്മിലായിരുന്നു. നല്ല സദ്യ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരിക്കും. നീ ചോദിക്കണ്ട, എത്രാത്ത ആർക്കറിയാം. സദ്യ തുടങ്ങിയ രണ്ടു മാസത്തേക്ക് പിന്നെ രാവിലെ വീട്ടിൽ അരിയിടത്തില്ലെന്ന് പറഞ്ഞു. നമ്മളും ഇങ്ങനെ എടുക്കണം ഇല്ലയോ. അങ്ങോട്ട് ഒഴുക്കണുണ്ട്, പെട്ടെന്ന് തിരിയില്ലയോ. അതുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു. ഒരു മോട്ടർ വെച്ചാൽ കിട്ടാൻ അപ്പൊ ഇറങ്ങിയിരിക്കുന്നുണ്ടോ? വെള്ളം ഉറച്ചു. ഇതുകൊണ്ട് മുമ്പ് നമ്മുടെ വെള്ളം ഉറച്ചായിരുന്നു. ശ്രീലാൽ ശർക്കരക്കെടുത്തുണ്ടോന്നാട്ടോ വന്നു. അങ്ങനെ ഒരു ഇങ്ങനൊരു അവസരം ഡ്രൈവർമാരെ കാണിക്കാം. നന്ദി പറഞ്ഞ് നമ്മുടെ ഈ ബ്ലോഗ് നിർത്തുന്നതായിരിക്കും. നീ എന്ത് തലകെട്ടി? ആ തലകെട്ടിയൊക്കെ വലിയ തുഴക്കാന്നുള്ള വിചാരത്തിലായി. താങ്ക് യു. ഓക്കെ ബൈ.